Hi all, World Malayale Home Chef King Chef 23 le cooking competition venditana. Njan ee recipe innavada tayaraakiyathu Fazzali chic bun. Ee oru perum adu pole thanne ee recipe ende mathram sondana. Ee oru competition venditana njan ee recipe try cheyathu. Appo namukku ee Fazzali chic bun engane undakkunna nokkiyalo. ബണ്ണിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ട്, പിന്നെ എരിവും പിന്നെ ചീസിൻ്റെ ഇതിലായിട്ട് നല്ല സൂപ്പർ വേറെ ഒരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രഷ് ആക്കി ചെറുതായി കട്ട് ചെയ്ത ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി ചതച്ചതും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുറി ലെമണാണ്. നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നന്നായിട്ടിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇവിടെ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബണ്ണാണ്. അപ്പോൾ ബണ്ണെടുത്ത ശേഷം ഇതുപോലെ റൗണ്ടിൽ ഒരു മൂടി ഒന്നും വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹസ്ബൻഡാണ് ബണ്ണൊക്കെ ഒന്ന് ശരിയാക്കി തരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് നല്ല നീറ്റ് ക്ലീൻ ആക്കിയിട്ട് ഇത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും ഇവിടെ നിന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്. നെക്സ്റ്റ് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഫ്ലെയിമിലോട്ട് പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് ഗാർലിക് പേസ്റ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ചിക്കന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫ്രൈ ആവുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഒരു രണ്ട് പിടി മല്ലിയില എങ്ങനെയും ചേർത്ത് കൊടുക്കണം. മല്ലിയില നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് കൊടുക്കുന്നത്. മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം. കൂടുതൽ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ബണ്ണും മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബണ്ണിൻ്റെ ഈ ഓരോ ഹോളിലേക്ക് നമുക്ക് ഓരോ സ്പൂൺ വീതം മസാലയിട്ട് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുഴുവൻ ബണ്ണും ഇവിടെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ ഈ ഒരു കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കിയത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ലൊരു ഫില്ലിങ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒലീവും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഫ്ലെയിമിലോട്ട് പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അടിയിലൊരു പഴയ പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് പാൻ വെച്ച് കഴിഞ്ഞാൽ അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പാനിലോട്ട് നെയ്യ് തടവിയ ശേഷം ഇതുപോലെ ബണ്ണിലേക്കും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല കിടിലനായിട്ടുണ്ട് ഫസാലി ചിക്കൻ. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വൈറ്റ് മോസറല്ല ചീസിൻ്റെ മുകളിൽ ഈ ഒരു ബ്ലാക്ക് ഒലീവും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സൊക്കെ വരുമ്പോൾ ഒരു ഗ്രാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഫസാലി ചിക്ക് ബണ്ണിന്. അപ്പോൾ ഈ ഒരു പേര് എനിക്ക് ഇതിനിടണം എന്ന് തോന്നി. നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഈ പേരിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വെറൈറ്റി ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇച്ചുവിന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് അഭിപ്രായം? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ബണ്ണിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ട്, പിന്നെ എരിവും പിന്നെ ചീസിൻ്റെ ഇതിലായിട്ട് നല്ല സൂപ്പർ വേറെ ഒരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.